Hi friends, ellavarkkum mattoru video like swagatham. Njan indu ente pudhiya phone iPhone 11 njan unbox cheyan pogu. Actually idu vaangite edhasum oru aashikku mulle, pakshe njan idu unbox cheyanayittu oru samayam kittathathu kondu oru video eduthu ningalode share cheyan vendittu njan kaathirikkayirunnu. Appo ippozhaanu samayam kittathu, appo endhaalum namukku idu unbox cheyam. Unbox cheyitte adinte features just namukku onnu njan explain cheyichu endaanu pudhiya iPhone ile prathegathu. Njan vaangiyathu iPhone 11 aanu. അപ്പം ഐഫോൺ 11 ആക്ച്വലി നമുക്കിപ്പം അറിയാലോ, അപ്പം ലേറ്റസ്റ്റ് ഫോണാണ് ഐഫോൺ 11, പിന്നെ അതിൻ്റെ കൂടെ ഐഫോൺ 11 പ്രോയും ഉണ്ട്. അപ്പോൾ ഇത് തമ്മിലുള്ള മേജർ ഡിഫറൻസ് അത് നമുക്ക് ഞാനത് പറഞ്ഞുതരാം. ഓക്കെ, കാണുമ്പോൾ നമുക്ക് ഇങ്ങനെ ഇത്രയുള്ളൂ ഫോൺ. പിന്നെ ഇതിനകത്ത് ബാക്കി ഇതിൻ്റെ ആക്സസറീസ് ഒക്കെയാണ്. ഹെഡ്ഫോൺ, ചാർജർ, ചാർജിങ് പ്ലഗ്, അപ്പം ഇത്രയൊക്കെ ഉള്ളൂ നമ്മുടെ പാക്കറ്റിനകത്ത്. പാക്കറ്റിനകത്ത് ഉണ്ടായിരുന്ന സാധനങ്ങളൊക്കെ ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഇതാണ് ഐഫോൺ 11 നമ്മളുടെ. ഇനി ഞാൻ ഇതിൻ്റെ ഡിഫറൻസ് പറയാം. 64 GB ഐഫോൺ 11 64 GB ഐഫോൺ 11 പ്രോയും തമ്മിൽ പ്രൈസ് ഡിഫറൻസ് നല്ലതുണ്ട്. അതായത് ഈ ഐഫോൺ 11 ഏകദേശം 65,000 രൂപയാകുമ്പോൾ മറ്റേതിന് ഏകദേശം 98,000 രൂപയോളം വരും. അപ്പോൾ നല്ലൊരു വ്യത്യാസമുണ്ട് പ്രൈസിൽ തന്നെ. പിന്നെ ഫീച്ചേഴ്സ് എന്താണെന്നുള്ളത് നമുക്ക് നോക്കാം. എന്താണ് മേജർ ഡിഫറൻസ്? ഐഫോൺ 11 സൈസ്, ആക്ച്വലി സൈസിൽ പറയുമ്പോൾ ഐഫോൺ 11 ആണ് സൈസ് കൂടുതൽ. അത് 6.1 ഇഞ്ച് സൈസ് ഉണ്ട്. ആ സമയം ഐഫോൺ 11 പ്രോ 5.8 ഇഞ്ച് ഉള്ളൂ. അപ്പോൾ സ്വാഭാവികമായിട്ട് ചെറുതായിരിക്കും. അപ്പോൾ നേരത്തെ ഉള്ള ഐഫോൺ സീരീസിലൊക്കെ നോക്കാനാണെങ്കിൽ അതിൻ്റെ ഇപ്പം 7 പ്ലസ് 8 പ്ലസ്, അപ്പം ആ പ്ലസ്സിലൊക്കെ സൈസ് കൂടുതലായിരുന്നു. ഇപ്പം ഇത് നേരെ തിരിച്ചാണ്. ഇപ്പോൾ ഐഫോൺ 11 ആണ് സൈസ് കൂടുതൽ, 6.1 ഇഞ്ചും ഐഫോൺ 11 പ്രോ സ്മോളർ സൈസുമാണ്. അതിനുള്ള അടുത്ത ഡിഫറൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ക്യാമറ. അപ്പോൾ ഇത് ഇതൊക്കെ എന്ന് പറഞ്ഞാൽ ഇത് ഡ്യുവൽ ക്യാമറയാണ്. ഐഫോൺ 11 പ്രോ ആണെങ്കിൽ അത് 3 ക്യാമറയാണ്, ട്രിപ്പിൾ ക്യാമറയാണ്. പക്ഷേ ട്രിപ്പിൾ ക്യാമറ എന്ന് പറയുമ്പോഴത്തേക്ക് അതിനകത്ത് ഒരു അഡീഷണൽ ഫീച്ചർ ഉണ്ടാകും. ഒരു ടെലിഫോട്ടോ ഓപ്ഷൻ നമുക്ക് ഐഫോൺ 11 പ്രോയിലേക്ക് കിട്ടും. ഇതിനകത്ത് ആ ഓപ്ഷനില്ല. അതാണ് അതിൻ്റെ ക്യാമറ ഫീച്ചേഴ്സിലുള്ള ഒരു ഡിഫറൻസ്. അപ്പോൾ ഈ ടെലിഫോട്ടോ എന്ന് പറയുമ്പോഴത്തേക്ക് നമുക്ക് ഈ ക്ലോസ് അപ്പ് ഫോട്ടോസൊക്കെ എടുക്കാനായിട്ട് വളരെ യൂസ്ഫുൾ ആണ് ആ ടെലിഫോട്ടോ ഓപ്ഷൻസ്. അപ്പോൾ അത് ഐഫോൺ 11 പ്രോയിലേ ഉള്ളൂ. പിന്നെയുള്ള ഒരു വ്യത്യാസം ഐഫോൺ 11 ഐഫോൺ 11 പ്രോയും തമ്മിലുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ വാട്ടർ പ്രൂഫിങ് കപ്പാസിറ്റിയിലുള്ള ചെറിയ ചേഞ്ചസ്. അതായത് നമുക്കറിയാം നേരത്തെ ഉള്ള ഐഫോൺ സീരീസിലൊന്നും വാട്ടർ പ്രൂഫിങ് ഫെസിലിറ്റി ഒന്നും നമുക്ക് അവൈലബിൾ ആയിരുന്നു. ഇപ്പം നമുക്ക് ആ ഒരു ഫെസിലിറ്റി ഉണ്ട്. ഇത് IP68 ആണ്. IP68 എന്ന് വാട്ടർ പ്രൂഫിങ് ആയിട്ടുള്ള മെറ്റീരിയലാണ്. ഇൻ്റർനാഷണൽ പ്രൊട്ടക്ഷൻ 68 എന്നുള്ളതാണ് IP68. അപ്പോൾ അത് വെച്ചിട്ട് നോക്കുമ്പോൾ ഇത്, അതായത് ഐഫോൺ 11 എന്ന് പറയുമ്പോഴത്തേക്ക് 2 മീറ്ററിൻ്റെ ഡീപ്പിലുള്ള വാട്ടറിനകത്ത് 30 മിനിറ്റ്സ് കിടന്നാൽ ഈ ഫോൺ ഒന്നും സംഭവിക്കില്ല. അതുപോലെ ഐഫോൺ 11 പ്രോയിൽ അത് 4 മീറ്റർ ഡീപ്പ് വാട്ടറിൽ ഒരു 30 മിനിറ്റ്സ് കിടന്നാൽ ഒന്നും സംഭവിക്കില്ല. നമുക്കത് വീണ്ടും അത് റീയൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇത് വളരെ ഒരു നല്ല ഫീച്ചറാണ്. കാരണം നമ്മൾ ജസ്റ്റ് ചിലപ്പോൾ നമ്മൾ സ്വിമ്മിംഗ് പൂളിലോ അല്ലെങ്കിൽ മറ്റുള്ള ഏതെങ്കിലും ചെറിയ വാട്ടറിലോട് ഏരിയയിൽ നമ്മുടെ ഫോൺ നമ്മുടെ പോക്കറ്റിൽ കിടക്കുന്നു ഒന്ന് ജസ്റ്റ് ഒന്ന് വീണ് കഴിഞ്ഞാൽ അത് സ്വാഭാവികമായിട്ടും നമ്മുടെ മറ്റുള്ള ഫോണുകളാണെങ്കിൽ അത് പിന്നീട് വർക്ക് ചെയ്യാൻ ചാൻസ് വളരെ കുറവാണ്. ഇത് എത്ര ഒരു സോൾട്ടി വാട്ടർ ആയാലും ഈവൻ നമ്മുടെ സീ വാട്ടറിലായാൽ പോലും അതിൽ ഒരു പ്രോബ്ലം സംഭവിക്കില്ല. അപ്പോൾ അത് വലിയൊരു അഡ്വാൻറ്റേജാണ്. പിന്നീടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനകത്ത് നമ്മുടെ പഴയ ഐഫോൺ സീരീസായിട്ടുള്ള വ്യത്യാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനകത്ത് നൈറ്റ് മോഡുണ്ട്. ഈ രണ്ട് ഫോണിലും, ഈ ഐഫോൺ 11 ഐഫോൺ 11 പ്രോയിലും നൈറ്റ് മോഡുണ്ട്. അത് വളരെ നല്ലൊരു ഫീച്ചറാണ്. കാരണം എസ്പെഷ്യലി നമുക്ക് ക്യാമറയൊക്കെ യൂസ് ചെയ്യാൻ പറ്റും, നൈറ്റിൽ യൂസ് ചെയ്യാൻ പറ്റും, വളരെ നല്ലൊരു ഓപ്ഷനാണ്. പിന്നെ ഞാനൊരു കാര്യം പറയാം, ഞാൻ എന്തുകൊണ്ട് ഈ ഫോൺ വാങ്ങി എന്നുള്ളതിനെ കൂടി വേറൊരു കാര്യമോട് ഞാൻ പറയാം. ജസ്റ്റ് ഞാൻ അത്യാവശ്യം പല സ്ഥലങ്ങളിൽ പോകുമ്പോൾ, ചിലപ്പോൾ എവിടെയെങ്കിലും പോകുമ്പോൾ നമുക്ക് ക്യാമറ അവിടെ അലോ ചെയ്യില്ല. അവർ ക്യാമറ അലോഡ് അല്ല. ഓക്കെ, നമുക്ക് മൊബൈലിൽ നമുക്ക് എന്താണ് പിക്ചേഴ്സോ അല്ലെങ്കിൽ മറ്റുള്ള വീഡിയോസിനകത്ത് റെസ്ട്രിക്ഷൻസ് ഉണ്ടാവില്ല. അപ്പം ഞാൻ അങ്ങനെ ഒരു ഓപ്ഷൻ വെച്ചിട്ട് നോക്കിയപ്പോൾ ഒരു ബെസ്റ്റ് ക്യാമറ ഉള്ള ലേറ്റസ്റ്റ് ഫോൺ വാങ്ങണമെന്ന് വെച്ചിട്ടാണ് ഞാൻ ഐഫോൺ 11 ചൂസ് ചെയ്തത്. അപ്പോൾ ഐഫോൺ 11 നമുക്ക് 11 പ്രോയിലായിട്ട് നമുക്ക് പോകാൻ വരുന്നു. പക്ഷേ അത് അത്ര ബഡ്ജറ്റ് എനിക്ക് താല്പര്യമില്ലായിരുന്നു. ഓക്കെ, ദിസ് ഇസ് ഓക്കെ, ഇത് നമ്മുടെ പർപ്പസ് സെർവ് ചെയ്യും. അതുകൊണ്ടാണ് ഞാൻ ഇത് വാങ്ങിയത്. ഓക്കെ, അപ്പോൾ ഈ ഫോൺ എന്ന് പറയുമ്പോൾ അത് ഇൻ്റർനാഷണൽ വെർഷൻ ആണ്, വിത്ത് ഫേസ് ടൈം ഉള്ള ഫോണാണ്. അപ്പോൾ ഇത്
ജി സി സി പോലുള്ള രാജ്യങ്ങളിൽ വിത്തൗട്ട് ഫേസ്റ്റൈം ആണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത്. പക്ഷേ അവിടെ ലിമിറ്റഡ് ഷോപ്പുകളിൽ അവിടെ നമുക്ക് അവൈലബിൾ ആണ്, പക്ഷെ ചെറിയൊരു പ്രൈസ് ഡിഫറൻസ് ഉണ്ടാകും, കുറച്ച് റേറ്റ് കൂടുതലായിരിക്കും ഈ വിത്ത് ഫേസ്റ്റൈം ഉള്ള മൊബൈലിന്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടാവും ഞാൻ വിശ്വസിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ഇത് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, പിന്നെ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇനിയും ഇതുപോലുള്ള പുതിയ വീഡിയോ നമുക്ക് വീണ്ടും കാണാം. അത് എല്ലാവർക്കും ബൈ.